ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോളീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പം എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ച് വെക്കണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് മൈദയാണ്. ഇത് 100 ഗ്രാം മൈദ. അപ്പം അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതൊരു 2 തവണ അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. 2-ഓ 3-ഓ പ്രാവശ്യം അരിച്ചെടുത്താൽ കുറച്ചുകൂടി ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഇനി ആ കപ്പിലേക്ക് തന്നെ മാറ്റിക്കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടിന് റെഡിയാക്കി വെക്കണം. ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കാം. ഈ സമയം തന്നെ നമ്മൾ ഓവനും പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഓവനിലല്ല എങ്കിൽ നമ്മൾ എന്തിനാണ് ബേക്ക് ചെയ്യുന്നത് അത് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം എഗ്ഗ് ബീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണുക. ഇപ്പം ഈ കേക്ക് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം എഗ്ഗ് രണ്ടും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ എഗ്ഗ് പെട്ടെന്ന് ബീറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സോൾട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഉപ്പ് ചേർത്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ബീറ്റായിട്ട് കിട്ടും. അപ്പം കുറച്ചൊക്കെ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 100 ഗ്രാം പഞ്ചസാരയാണിത്. അപ്പം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അപ്പം നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത ശേഷം ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഓയിലൊന്ന് ജസ്റ്റ് അതിൽ മിക്സാവുന്നവരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കട്ടോ. ഇപ്പോൾ ഓയിൽ അതിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ മിക്സ് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഒരു വിസ്കോ അല്ലെ സ്പാച്ചിലോ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്കോ ഉപയോഗിച്ചാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായിട്ട് കിട്ടും. നല്ല ലംസൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ കഴിയുക ഈ വിസ്കോ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. മെല്ലെ മെല്ലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. 3 പാർട്ടായിട്ടാണ് ഈ ഡ്രൈ മിക്സ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുമിച്ച് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തു കഴിയുമ്പം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം 3 പാർട്ടായിട്ട് തന്നെ ഈ ഡ്രൈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ പകുതി ബാറ്റർ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പം അത് കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 180 ഡിഗ്രിയിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്.
25 മിനിറ്റാണ് കേക്ക് ബേക്കായിട്ട് വരാൻ ടൈം എടുത്തിട്ടുള്ളത്. കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഡിസൈനായിട്ട് നല്ല കേക്കായിട്ട് കിട്ടും. അപ്പോൾ ഫുൾ ബാറ്ററി ഞാനിപ്പോൾ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലാക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഏറ്റവും എളുപ്പത്തിലൊരു ഡിസൈൻ ചെയ്യുന്നത് മാത്രം ഇന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ കേക്കൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 25 മിനിറ്റാണ് എനിക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ആയിട്ടുള്ളത്. ഇപ്പം നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇത് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കേക്ക് ടിന്നിൽ നിന്നൊന്ന് തട്ടിക്കൊടുക്കാം. കേക്കൊന്ന് തട്ടിയെടുക്കുമ്പം അരിക്കും കാന്ന് ആദ്യം ഒരു നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് വിടർത്തി കൊടുക്കാം. ഇന്ന് ഞാനൊരു ഗ്രില്ലറിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് തട്ടിയെടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിക്കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. Thanks for watching.